ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം, എന്നാലാണ് പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽട്ടാക്കി എടുക്കാം. മെല്ലെ മെല്ലെ മെൽട്ടായി വന്നോളും. ചൈന ഗ്രാസ് മെൽട്ടാക്കാൻ വെക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് പാലും തിളപ്പിച്ചെടുക്കാം. അതിന് ഞാൻ 500 ml പാലെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് എടുത്തത്. ഇനി ഇത് ചൂടാക്കാൻ വെക്കാം. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം പാല് നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് പുഡിംഗ് ആക്കുമ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ ഞാൻ 8 ചെറിയ ചിക്കുവാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 4-5 എണ്ണം മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് 8 എണ്ണം എടുത്തു. ചിക്കു നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ചിക്കു ചെറുതായി അരിഞ്ഞ് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കു ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മൾ ചൈന ഗ്രാസ് മെൽട്ടായി ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഒരു അരിപ്പ് വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൈന ഗ്രാസ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം, എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുള്ളൂ. രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ പുഡിങ്ങിൻ്റെ ട്രയിലേക്ക് ഒഴിച്ച് സെറ്റാക്കാൻ വെക്കാം. ഇനി ഇത് പകുതി സെറ്റാകുമ്പോൾ തന്നെ നമുക്കിതിന് മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം, ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പം കുറച്ച് കാഷ്നെറ്റാണ് എടുത്തിട്ടുള്ളത്. കാഷ്നെറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുള്ള ടൈമിൽ ഇട്ടാലേ അങ്ങനെ സെറ്റായി കിട്ടുള്ളൂ. പിന്നെ നല്ല ചൂടോടെ ഇട്ട് കൊടുത്താൽ നേരെ താഴേക്കും പോകും. അതുകൊണ്ട് ചെറിയ ചൂടുള്ള ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെക്കാം. അപ്പോഴൊക്കെ നമ്മൾ ചിക്കു പുഡിങ് നല്ല സെറ്റായി റെഡിയായി വരും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.